Hello friends, welcome back to my channel. So, kore naalukalukku shesham innoru yathra povanu ketto. Kaaranam endanu vecha moolukku ariyile harishri aayidikkanam. So, adondu njangal kolluru mookambika povanu. ഇനി ഓരോ ആഴ്ച കഴിഞ്ഞാൽ മോൾക്ക് 3 വയസ്സെന്ന് അറിഞ്ഞ് 4 വയസ്സ് തുടങ്ങും അപ്പോൾ എഴുതിക്കാൻ പറ്റില്ല എന്ന് പറയും അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ നാളെ പോവാന്നാണ് വിചാരിച്ച് ഒന്ന് ഡിസൈഡ് ആക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് എത്തി നാളെ എഴുതിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാം സോ ഞങ്ങൾക്ക് ഇനി പോണ വെയിലെ വിശേഷങ്ങൾ കാണാം സനോജ് ഡ്രൈവിംഗിൽ ബിസിയാണ് ബാക്കിൽ അമ്മയുണ്ട് കേട്ടോ എൻ്റെ അമ്മ സോ അച്ഛൻ വന്നിട്ടില്ല വീട്ടിൽ ആരെങ്കിലും വേണം പറഞ്ഞാൽ അച്ഛൻ നിന്ന് അപ്പോൾ ഓള് കടന്ന് ഉറങ്ങിയിട്ടുണ്ട് വൈകിട്ടായി അവള് പകലൊന്നും ഉറങ്ങിയിട്ടില്ല സനോജ് ഇന്ന് രാവിലെ എത്തിയത് കേട്ടോ നാട്ടിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ടെസ്റ്റ് റിസൾട്ട് വന്ന പിന്നെ ഇന്ന് രാവിലെ വന്ന് ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ പുറപ്പെട്ടത് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ മോള് നല്ല ഉറക്കാം കേട്ടാ അമ്മത് അവിടെ ഇരുന്നിട്ട് അപ്പൊ പുറത്ത് നല്ല മയക്കാറുണ്ട് കേട്ടോ ചെറുങ്ങനെ മയപ്പാറുന്നുണ്ട് സോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏകദേശ സമയം 4 മണി 5 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ എത്തുമ്പോൾ ഇനി 10-11 മണിയാവും രാത്രി ചിലപ്പോൾ മുമ്പോട്ട് പോയാൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടുണ്ടായ കോളേജ് കിട്ടും കേട്ടോ കോളേജ് കാണുമെന്നില്ല മേലക്ക് കുറച്ച് മേലക്കേറി പോകണം ഇരുട്ടേ കയറി പോയാലാണ് ഞങ്ങളുടെ കോളേജ് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ചെറുങ്ങനെ പാറിക്കൊണ്ടുണ്ടായ മഴ ഇപ്പൊ നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് ഭയങ്കര ടയർഡായിരുന്നു ഇനി ഒരു നല്ല സിറ്റിയിൽ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ ഓക്കെ അപ്പോൾ പുറമേയുള്ള ഭംഗി കൊണ്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ ഇത് മാംഗ്ലൂരിലെ ഉഡുപ്പി എന്ന സ്ഥലത്തിലുള്ള റെസ്റ്റോറൻ്റ് ആണ് അവിടെ ഫ്രണ്ടിലൊരു ചെടിയിൽ നിറച്ചു ബ്രഹ്മക്കമ്മല മുട്ടിട്ടിരുന്നു കേട്ടോ അത് 12 മണിക്ക് രാത്രിയല്ലേ ബിരിയാണി ഞങ്ങളിപ്പോൾ ഏകദേശം 10 മണിയാവാറായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ടൈം ഇപ്പോൾ 9:30 രാത്രി 9:30 എല്ലാവർക്കും ഗീ റൈസും പിന്നെന്തോ ഇവിടുത്തെ സ്പെഷ്യൽ കറി ഇവന് ഫുള്ള് തിന്നോ ഫുള്ള് തിന്നണോ ബിരിയാണി ഇത് വന്ന് ചിക്കൻ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യലാന്ന് പറഞ്ഞു പക്ഷെ തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ഗീ റൈസ് ഭയങ്കര ഉപ്പിക്കുന്നുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ 2 ഗീ റൈസ് ക്യാൻസൽ ചെയ്തു ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നലെ രാത്രി പുലർച്ചയ്ക്ക് 1 മണിക്ക് എത്തി കേട്ടോ ഭയങ്കര ടയർഡായിരുന്നു അതുമല്ലാണ്ട് ഞാൻ വ്ളോഗിംഗ് ആക്കുന്ന ഫോണും ഓഫായിരുന്നു എൻ്റെ ഡെയിലി യൂസ് ആക്കുന്ന ഫോണും ഓഫായിരുന്നു സനോജിൻ്റെ ഫോണിൽ ലൊക്കേഷൻ ഇട്ട കൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ടാക്കാനായിട്ടില്ല സോ ഇപ്പോൾ രാവിലെ തന്നെ എണിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകണം ഇവ കുട്ടിയോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹായ് പറ ഗുഡ് മോർണിംഗ് പറ ഇങ്ങോട്ട് നോക്കി പറ ശരിക്കും പറ ഇന്ന് ഞാൻ അറിയില്ലേതു എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ ബൈ ബൈ ഉമ്മ കൊടുക്കും ഓക്കെ ഫ്രണ്ട്സ് പുറത്ത് നല്ല ക്ലൈമറ്റ്
വിചാരിച്ചു ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ അധികം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാ വന്നെ. പക്ഷെ പുറത്തത്തെ ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സനോജ് ചായ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇനി സനോജ് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് പോവാം. ഓക്കെ, ഈത്തപ്പഴല്ലേ തിന്നാ നമുക്ക്. പറഞ്ഞാൽ മതി ഇവിടെ വെച്ചിട്ട്.
ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ മോൾക്ക് അരിശ്രീയല എഴുതിച്ച് കഴിഞ്ഞു. അതിൻ്റെ ശേഷം പുറത്ത് വന്നപ്പോൾ അവൾക്ക് എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ചെറിയ കടയിലേക്ക് ഇരിക്കും കേട്ടോ. ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. ഇതാണ് അമ്പലത്തിനുള്ളിലുള്ള ദേവീൻ്റെ പ്രതിഷ്ഠാപന കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. എനിക്ക് മസാല ദോശ ഓടാണ്, സാൻഡ്വിച്ച് സാധാ ദോശയോ ഒടയോ അമ്മയോ അതന്നെ. മോൾക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞിരുന്നു. അവൾ പിന്നെ കറിയൊന്നും കൂട്ടാത്തത് കൊണ്ട് ലേശം പഞ്ചസാര കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നല്ല ദർശനമെല്ലാം കഴിഞ്ഞ് മോളിനെ ഹരിശ്രീയെല്ലാം എഴുതിച്ച്, സോ ഞങ്ങളിപ്പോൾ റിട്ടേൺസ് റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം മാറി ഇപ്പൊ ഡയറക്റ്റ് വീട്ടിലോട്ട് പോവാ കേട്ടോ. ഇനി പോണ വഴിക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇവ ഇത് വന്ന് അമ്പലത്തിൽ നിന്ന് വാങ്ങിയ പ്രസാദം കേട്ടോ. പ്രസാദമല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങണോ. ഇത് 50 രൂപയ്ക്ക് 2 ലഡുണ്ട്. അതുപോലെ തന്നെ ലഡുവിൻ്റെ പഞ്ച കജായ പറയുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഇത് ഒരു പാക്കറ്റിന് 10 രൂപയ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പഞ്ചാമൃത വാങ്ങി അത് സെപ്പറേറ്റ് പൈസ കൊടുക്കണം, 100 രൂപ എന്തോ വരും. പിന്നെ ഒരു അതിൻ്റെ ഒപ്പം ഒരു തേങ്ങയും ഇട്ട് തന്നു കേട്ടോ. സൂപ്പർ ഉണ്ടാ, ഖുഷിയായാ? ഇവൻ സൂപ്പറാ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ റിട്ടേൺസ് പോവാണ്. പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഉടുപ്പിയിലോ ഒന്ന് കയറുക കേട്ടോ. എന്താ പറഞ്ഞ പോകുന്ന വയ്യല്ലേ, ഇത്രയും ദൂരം വന്നിട്ട് അവിടെ പോയിട്ടില്ലെങ്കില്. അതാ അവൾക്ക് അമ്മമ്മ കളി സാധനം വാങ്ങിക്കൊടുത്തു പറാന്ന് പറയുന്നുണ്ട്. ഭയങ്കര ചോറും കറിയെല്ലാം ആക്കുന്നുണ്ട് ഉച്ചക്ക് കേട്ടാ. ഇവ എന്താക്കൂ ഉച്ചക്ക്? എന്ത് കറി? വറവാ? പിന്നെ മുകളപ്പൊടി ഉണ്ടോ മോള്? പിന്നെ എങ്ങനെ കറിയാക്കും മുകളപ്പൊടി ഇല്ലാണ്ട്? പഞ്ചസാര ചായ വെക്കണ്ടേ ഇപ്പൊ? അതോടെ ചായക്കപ്പ് അടുപ്പത്ത് വെക്കേ. ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട് അപ്പൊ കൊടകിലേക്ക്? 7 മണിക്കൂറാ? 10 മണിക്കൂർ. ഇന്നലെ 500 കിലോമീറ്റർ വന്നല്ലേ? 9 മണിക്കൂർ എടുത്തു.
കൊറേ ചുറ്റിപ്പോയതാ. അത് വരുന്നതും പിന്നെ തിരിച്ചു വഴിയില്ലേ, തിരിച്ചു വഴിയില്ലേ, കൊറേ കൊറേ പോയി. ഇനി ടൗണിലേ പോണോ? ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ വരുമ്പോൾ റോഡ് സൈഡിൽ കരിക്ക് കണ്ടു കേട്ടോ. മോൾക്ക് കരിക്കല്ല കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചേച്ചിയാണ് ഭയങ്കര സ്പീഡിൽ മുറിക്കുന്നുണ്ടായി. അത് കണ്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ. എന്നാ കറമ്പ് ജ്യൂസ് മതിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് വെള്ളത്തിനേക്കാളും അതിലുള്ള കഞ്ഞി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മോള് കുടിച്ചതിൻ്റെ ബാക്കി അതിൽ കഞ്ഞി എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങളിപ്പോൾ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ അമ്പലത്തിൽ എത്തി കേട്ടോ. ഈ അമ്പലത്തിക്ക് ഒരുപാട് ഐതിഹ്യമുണ്ട്. അതായത് താന്ന ജാതിയായ കനകദാസർ അമ്പലത്തിൽ വരികയോ, അവർ താന്ന ജാതി ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റി വിടാതിരിക്കുകയോ, കൃഷ്ണനെ കാണാനെന്നോ അതിയായ മോഹം കൊണ്ട് അമ്പലത്തിലെ പുറക വശത്ത് പോയി മനോരുകി പ്രാർത്ഥിക്കുകയോ, അവരുടെ ഭക്തി കണ്ട് ചുമറ് പൊട്ടി കൃഷ്ണൻ അവർക്ക് ദർശനം കൊടുക്കുകയോ, ആ സ്ഥലം ഇപ്പോഴും കനകദാസറിൻ്റെ കിണ്ടി എന്ന് അറിയപ്പെടുന്ന ഒരു അമ്പലമായിട്ട് മാറിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം അവിടെ നിന്ന് തന്നെ ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ മോൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ, പക്ഷെ ഇവിടെ താനന്നെ വാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റിട്ടേൺസ് വന്നു കേട്ടോ. വരുമ്പോൾ സനോജി വെറുതെ എൻ്റെ അടുത്ത് കൂട്ടം കൂടുന്ന പോലെ സംസാരിച്ചു. അപ്പോഴത്തേക്കും മോൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇപ്പോൾ സനോജിനെ കൂട്ടം കൂടുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ട് അമ്മനെ അങ്ങനെ പറഞ്ഞിരുന്നു? എനിക്ക് വേണടി എന്നെ പോട്ട. ഇവയുടെ മുറിച്ച് അച്ഛൻ്റെ ഇവിടെ എല്ലാം അച്ചക്കത്തെ സങ്കടം ഉണ്ടാവടി. അത് അങ്ങോട്ട് മാറണമായിരുന്നു എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരമായ വീട്ടിലെത്തും. സോ അങ്ങനെ ഞങ്ങള് കൊല്ലൂര് പോയി. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായി കാര്യങ്ങളെല്ലാം ചെയ്ത് മോളിന് അരയിലെല്ലാം എഴുതിച്ച് അവിടുന്ന് ഉടുപ്പിയിൽ പോയി കൃഷ്ണന്റെ ദർശനം ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തി. ഇനി വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. പോണെ ബൈക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിലുള്ള ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു ചായക്കടയിൽ കയറി കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരു സൈഡിൽ ഫ്രഷ് തേന്, വൈന്, കോഫി പൊടിയൊക്കെ വെച്ചിട്ടുണ്ടായി. അങ്ങനെ പയമ്പുരിയും ഉള്ളിയോടെയൊക്കെ എടുത്ത് ഉള്ളിയോടെ ചെറുങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടിക്ക്.
ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നല്ല ചായയൊക്കെ കുടിച്ച് ഇനി ഓടി നിൽക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് വിടുക കേട്ടോ. ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. സോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.